സോ നമുക്കെല്ലാവർക്കും അറിയാം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒനാനേനെ ഇൻട്രോ മിലാനിൽ നിന്നും സൈൻ ചെയ്തിരിക്കുകയാണ്. ഫബ്രിയസ് റൊമാനോ ഹിയർ വി ഗോ പറഞ്ഞിരിക്കുകയാണ്. സോ ഒനാന വരുന്നതോടുകൂടി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീമിൻ്റെ ഗെയിമിൽ വരുന്ന മാറ്റവും എന്തുകൊണ്ട് ഒനാന ടെൻഹാഗിൻ്റെ ഒരു റെവല്യൂഷണറി സൈനിങ് ആയി മാറാൻ ചാൻസ് ഉണ്ടെന്നുമാണ് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത്. ഒരു ടാക്ടിക്കൽ അനലൈസാണ്, പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കാം. സോ ഒനാന വരുന്നതോടുകൂടി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇൻ പ്ലേയിലും മറ്റുമൊക്കെ വരുമ്പോഴേക്കും ഈ ഒരു ഫുൾ ഫ്രീഡം കിട്ടും. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒനാന ഒരു എന്താ പറയുക, ഗോൾ കീപ്പറായിട്ട് അവിടെ നിൽക്കില്ല, അദ്ദേഹം ഈസി ആയിട്ട് സ്വീപ്പർ കീപ്പർ റോള് കവർ ചെയ്യും. അതിനാൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബോൾ വരികയാണെങ്കിൽ നമ്മൾ പറയുന്നത് ന്യൂ ഇയറിൻ്റെ ഒക്കെ കാര്യം പണ്ട് വേൾഡ് കപ്പിലൊക്കെ കണ്ട പോലെ നമുക്കാണെങ്കിൽ ഒനാന ഈസി ആയിട്ട് ഈ ഒരു ഡിഫൻസീവ് ഏരിയ കവർ ചെയ്യുന്ന കാണാനായിട്ട് സാധിക്കും. നമ്മൾ നോക്കുകയാണ് അപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കൂടുതൽ പ്ലേയേഴ്സിനെ ഫോർവേഡിലോട്ട് അറ്റാക്കിന് വിടാനായിട്ട് പറ്റും. കാരണം ഒരു സ്വീപ്പർ കീപ്പറാണുള്ളത്, ബോൾ ക്ലിയർ ചെയ്യാനൊരു മറ്റുമൊക്കെ ആണെങ്കിൽ ബോൾ ഗെയിമിൽ ഇൻവോൾവ് ചെയ്യാൻ കപ്പാസിറ്റിയോ അതോ ഒരു സെൻറ്റർ ബാക്കിനെ പോലെ കളിക്കാനായിട്ട് കപ്പാസിറ്റിയുള്ള പ്ലെയറാണ്. സോ ഇൻ പൊസഷൻ കളിക്കുമ്പോഴേക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഈസി ആയിട്ട് ഒനാനേനെ ഈ ഒരു റോളിലോട്ട് എത്തിക്കും. ഡിഫൻഡേഴ്സിന് വളരെ ഹൈ ലൈൻ കളിക്കാൻ പറ്റും, പിന്നെ മിഡ്ഫീൽഡേഴ്സിനും അറ്റാക്ക് ചെയ്യാൻ പറ്റും, അറ്റാക്കേഴ്സിനും ഒരു അറ്റാക്കി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. കാരണം ഒനാന ബാക്കിലുള്ളതിനാൽ തന്നെ അദ്ദേഹം ആണെങ്കിൽ ഈ ഒരു സ്പേസ് കവർ ചെയ്ത് നിൽക്കും. കാരണം നാച്ചുറലി അദ്ദേഹം ഇങ്ങനെ ബോക്സിൽ പറ്റിപ്പറ്റി നിൽക്കാൻ ആഗ്രഹിക്കുന്ന പ്ലെയറല്ല, വന്ന് സ്പേസ് കവർ ചെയ്ത് ഒരു സെൻറ്റർ ബാക്കിൻ്റെ റോള് കവർ ചെയ്യുക തന്നെ ചെയ്യും. സെൻറ്റർ ബാക്കിലുപരി അതേ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളിലും നമുക്ക് കൂടുതൽ കാണാനായിട്ട് സാധിക്കും. സോ നമ്മളാണെങ്കിൽ ഗെയിം ഇൻ പ്ലേ, അതായത് യുണൈറ്റഡിൻ്റെ കാലിൽ ബോൾ കിട്ടുമ്പോൾ നമ്മളാണെങ്കിൽ ആ ഒരു ടാക്ടിക്സ് ഷിഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ, സാധാരണ നമുക്കറിയാം ബോൾ ട്രാൻസിഷൻ അല്ലെങ്കിൽ പൊസിഷനിലാണ് കിട്ടുമ്പം ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് ഇറങ്ങി വന്ന് സെൻറ്റർ ബാക്സിൽ രണ്ട് വിഡ്ത്തിലോട്ട് പോയിട്ട് ഗോൾ കീപ്പറിലൂടെ നമുക്കാണെങ്കിൽ ഇങ്ങനെ ഒരു എന്നാ പറയുക ഒരു ട്രാൻസിഷണൽ പ്ലേ നടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനൊരു ഫോർമേഷൻ ഫോം ചെയ്തോ അല്ലെങ്കിൽ ഒരു ഡയമണ്ടോ അല്ലെങ്കിൽ ഒരു ട്രയാങ്കിളോ എക്സോണോ അതൊരു എന്നാ പറയുക ഇങ്ങനൊരു ഫോം ചെയ്തിട്ട് തമ്മി പാസ് ചെയ്ത് ബിൽഡപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഒനാന വരുന്നതോടുകൂടി അത് മാറുകയാണ്. കാരണം കസമീറോയ്ക്ക് കൂടുതലും കസമീറോയ്ക്ക് അറ്റാക്കിങ് ഏരിയസിൽ അഥവാ മിഡ്ഫീൽഡിലോട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതേസമയം ഒനാനയ്ക്കാണെങ്കിൽ ഈ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ വോയിഡ് കവർ ചെയ്യാനായിട്ട് സാധിക്കും. അദ്ദേഹം ആണെങ്കിൽ ഫീറ്റിൽ കംഫർട്ടാണ്, പ്രസ് റെസിസ്റ്റൻ്റ് ആണ്. സോ ഓപ്പോസിഷൻ്റെ പ്ലേയേഴ്സ് അദ്ദേഹത്തെ പ്ലേയിങ് ചെയ്യാൻ വരുമ്പോൾ അദ്ദേഹം കംഫർട്ടബിൾ ആണ്. കൂടാതെ രണ്ട് സെൻറ്റർ ബാക്കുകളും വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്യുക തന്നെ ചെയ്യും. സോ നമ്മൾ ഗെയിമിലോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒനാനയിലോട്ട് പ്രഷർ വന്നാൽ അദ്ദേഹം കൂടാണ്, അത്യാവശ്യം നല്ല പ്രസ് റെസിസ്റ്റൻ്റ് തന്നെയാണ് പുള്ളി, പുള്ളി റിസ്ക് എടുക്കുകയും ചെയ്യും. സോ ഒരു പ്ലെയർ പ്രസ് ചെയ്യാൻ വരുമ്പോൾ അദ്ദേഹത്തിന് രണ്ട് ഓപ്ഷൻസ് ഓൾറെഡി ഇവിടെ ഉണ്ട്, രണ്ട് സെൻറ്റർ ബാക്കുകൾക്ക് പാസ് ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ കസമീറോ അപ്പം കൂടുതൽ ഫ്രീ ആവുകയാണ്, കസമീറോയ്ക്ക് ഈ അറ്റാക്കിങ് ഏരിയാസിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. സോ വീണ്ടും ഒരു പ്ലെയർ ഇയാളെ പ്രസ് ചെയ്യുമ്പോൾ ഇയാൾ ഫ്രീ ആണ്, കൂടാതെ ഇങ്ങോട്ട് വരികയാണ്. സോ ഒനാന പ്രസ് റെസിസ്റ്റൻ്റ് ആണ്, ഇങ്ങോട്ട് ചെല്ലുകയാണ്. സോ അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം മിഡ്ഫീൽഡ് ത്രീ ഫ്രീ ആവുന്നത് നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ കാണാൻ പറ്റും. കാരണം ഈ മൂന്ന് പേരെ പ്രസ് ചെയ്യാനായിട്ട് മൂന്ന് പ്ലേയേഴ്സിനെ അവരെ അട്രാക്ട് ചെയ്യും. സോ ഡയറോട്ടിലോട്ട് ഒരു ഇസി പാസ് വരുന്നുണ്ട്, ഷോയിലോട്ട് ഒരു ഇസി പാസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒനാനയ്ക്ക് തിരിച്ച് മാർട്ടിനസിലോട്ട് കൊടുത്ത് ഈ പ്ലെയർ ഇങ്ങോട്ട് പോയി രണ്ട് പേര് പ്രസ് ചെയ്യുമ്പോൾ പ്രസ് ചെയ്യാനായിട്ട് ഒനാനയിലോട്ട് ചെല്ലുമ്പോൾ ഒനാനയ്ക്ക് മാർട്ടിനസിലോട്ട് കൊടുക്കുക, മാർട്ടിനസ് ഷോയിനെ ഫ്രീ ആക്കും, അല്ലെങ്കിൽ മാർട്ടിനസിന് ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്യാം. സോ ഇഷ്ടം പോലെ ഓപ്ഷൻസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഓപ്പണായി വരികയാണ് ഒനാന വരുന്നതോടുകൂടി. സോ നമ്മൾ മറ്റ് അപ്പോൾ ഇങ്ങനെ ഒനാന വരുന്നതോടുകൂടി നമുക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ടീമുകൾ കൂടുതൽ അവെയർ ആയിരിക്കും. അതായത് ഒനാന ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോള് തന്നെയായിരിക്കും കളിക്കുന്നത്, കസമീറോയ്ക്ക് കൂടുതൽ ഫ്രീഡം മിഡ്ഫീൽഡിൽ നമുക്ക് കിട്ടാൻ സാധിക്കും. സോ ഈ ഒരു ഏരിയ കൂടുതലും വേക്കൻ്റ് ആകുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു മിഡ്ഫീൽഡ് ഏരിയാസിൽ കൂടുതൽ വേക്കൻസി നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ മറ്റ് ടീമുകൾ ഇനിയും ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നേരത്തെ യുണൈറ്റഡിനെ ഹൈലി പ്രസ് ചെയ്യാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. കാരണം മിസ്റ്റേക്സ് ബാക്കിലുണ്ട്, കസമീറോ ഇറങ്ങി വരുമായിരുന്നു, ഡി ഗെ കംഫർട്ടബിൾ അല്ലായിരുന്നു. സോ ഇപ്പോൾ ഒനാൻ ഒരു ഡി എം എഫ് റോള് തന്നെ കവർ ചെയ്യുന്നതിനാൽ തന്നെ മാർട്ടിനസും വറയനെ ഉപയോഗിച്ച് വിത്ത് പ്രൊവൈഡ് ചെയ്യാനും കൂടാതെ മിഡ്ഫീൽഡേഴ്സിനെ കൂടുതൽ ഫ്രീ ആക്കാനായിട്ട് സാധിക്കും. കൂടാതെ വിങ് ബാക്സ് ഡാലോട്ടും അതുപോലെ തന്നെ ലൂക്ക് ഷോയ്ക്കും വളരെ ഫ്രീഡമായിട്ട് കളിക്കാനായിട്ട് സാധിക്കും ഈ ഒരു ഓപ്ഷൻ വരുന്നതോടുകൂടി. അപ്പോൾ ഇനിയും വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ടീമുകൾ കൂടുതലും സിറ്റ് ബാക്ക് ചെയ്യാൻ തുടങ്ങും. യുണൈറ്റഡിനെതിരെ നമുക്ക് കൂടുതലും ടീമുകൾ സിറ്റ് ബാക്ക് ചെയ്യുന്നതാണ് സാധിക്കും. കാരണം ഹൈ ലൈൻ കളിക്കുന്നത് അവരൊന്ന് പേടിക്കും. കാരണം ഒനാന വരുന്നതോടുകൂടി മിഡ്ഫീൽഡേഴ്സ് ഫ്രീ ആകുന്നത് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഡാലോട്ടിനൊക്കെ ഈസി ആയിട്ട് റൺസ് നടത്താനായിട്ട് പറ്റും. സോ അവരുടെ മിഡ്ഫീൽഡേഴ്സ് നമ്മുടെ ബ്രൂണോ ഫെർണാണ്ടസ് ആണെങ്കിലും മേസൺ മൗണ്ട് ആണെങ്കിലും അകത്തോട്ട് കൂടുതൽ കയറാൻ പറ്റും, കൂടാതെ ആൻ്റണിക്കും കട്ട് ചെയ്താത്തോട് കയറാൻ പറ്റും. സോ ഡാലോട്ട് ഇവിടെ ഫ്രീ ആവും, ഈ പ്ലെയറിന് ആൻ്റണിയുടെ കൂടെ കൊണ്ടുപോകാൻ പറ്റും. കൂടാതെ റാഷ്ഫോർഡും കട്ട് ചെയ്താത്തോട്ട് കയറുമ്പോൾ പ്ലെയർ ഫൈവ് ഓപ്പോസിഷൻ്റെ പ്ലെയർ ഫൈവ് അവരുടെ മറ്റൊരു വിങ് ബാക്ക് അങ്ങോട്ട് കയറുന്ന കാണാൻ സാധിക്കും. മൗണ്ട്
ഈ പ്ലെയറിനെ എൻഗേജ് ചെയ്യുമ്പോൾ നമുക്ക് ലൂക്ക് ഷോയും അതുപോലെ തന്നെ ഡാലോട്ടിനും ഫ്രീ ആയിട്ട് കൂടുതൽ റൺസ് നടത്തുന്നത് കാണാൻ പറ്റും. സോ മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഒനാന ഇവർക്ക് ഡയറക്റ്റ് ത്രൂ ബോൾ കൊടുക്കുന്നതിലും എക്സ്പേർട്ടാണ്. നമുക്കറിയാം പ്രഷർ ബീറ്റ് ചെയ്ത് ഒനാനയുടെ കാല് ബോൾ കിട്ടുമ്പോൾ ഒനാന ഈ ഹൈയിലെ ഡി എം എഫിൻ്റെ പൊസിഷനിൽ വരികയും അദ്ദേഹത്തിൻ്റെ സൂപ്പർ ലോങ് ബോളുകൾ നമുക്കാണെങ്കിൽ ഡാലോട്ടിലോട്ടും ഷോയിലോട്ടും റൺസ് നടത്തുമ്പോൾ അദ്ദേഹം കൊടുക്കുന്ന, നമുക്ക് ഡിമാർക്കോയിലൊക്കെ ഇൻ്റർ മിലാനിൽ അദ്ദേഹം ഡിമാർക്കോയൊക്കെ കൊടുക്കുന്ന സൂപ്പർ പാസുകൾ നമ്മൾ കണ്ടാണ്. പിന്നെ ഒനാനയ്ക്കുള്ള മറ്റൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ സെൻറ്റർ ഫോർവേഡ് ഉണ്ടോ, രണ്ട് സെൻറ്റർ ബാക്കുകൾ അതിൻ്റെ ഹൈ ലൈൻ കീപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഓഫ് സൈഡ് ട്രാപ്പ് കൊടുക്കാനോ നോക്കിയാൽ ഒനാനയ്ക്കുള്ള മേജർ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒനാനയ്ക്ക് സൂപ്പറായിട്ട് സെൻറ്ററിലൂടെ ഒരു പാസ് കൊടുക്കാൻ പറ്റും. നമ്മൾ കണ്ടതാണ് ജക്കോയ്ക്കും ലൗതാറോ മാർട്ടിനസിനും പുള്ളി ത്രൂ ബോൾ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുന്നത്. ജക്കോയും ലൗതാറോ മാർട്ടിനസും ടൈമിങ്സ് ഓഫ് ദ റൺ സൂപ്പർ വരുന്നത്. സോ മാർഷ്യാനാണ് ഇപ്പോൾ ഹോയിലൻഡ് വരുവാണെങ്കിൽ ഹോയിലൻഡ് ആ ഒരു ഓഫ് സൈഡ് ട്രാപ്പ് ബീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ റൺസിൻ്റെ ടൈമിങ് കറക്റ്റാക്കാൻ പറ്റുകയും ചെയ്താൽ ഒനാനയിൽ നിന്ന് ഡയറക്റ്റ് ബോൾസ് മാർഷ്യലിന് വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം ഒനാനയുടെ പാസിംഗ് റേഞ്ച് അത്രയ്ക്കും ഹൈ ആണ്, ഒരു മിഡ്ഫീൽഡറിനുള്ളതിനേക്കാളും ക്വാളിറ്റി, പല മിഡ്ഫീൽഡേഴ്സിനുള്ളതിനേക്കാളും ക്വാളിറ്റി പാസിംഗ് റേഞ്ചാണ് അദ്ദേഹത്തിനുള്ളത്. സോ അദ്ദേഹത്തിന് മാർഷ്യലോട്ട് ഡയറക്റ്റ് ബോൾസ് കൊടുക്കുന്ന കാണുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ബ്രൂണോ ഫെർണാണ്ടസ് ഇപ്പോൾ ഡാലോട്ട് പ്ലെയറിനെ എൻഗേജ് ചെയ്യുകയാണെങ്കിൽ ബ്രൂണോ ഫെർണാണ്ടസിന് ഈ റണ്ണ് നടത്താം. സോ ബ്രൂണോ ഫെർണാണ്ടസിനെ ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ മൗണ്ട് ഈ ഷോയിനെ ഈ പ്ലെയർ ഷോയിലോട്ട് വരികയാണെങ്കിൽ മൗണ്ടിന് ഈ ഒരു റൺസ് നടത്താനായിട്ട് സാധിക്കും. സോ ഒനാനയ്ക്ക് മൗണ്ടിന് സപ്ലൈ ചെയ്യാൻ സാധിക്കും. സോ ഒത്തിരി ഓപ്ഷൻസ് ഇപ്പോൾ ഓപ്പണായി വരികയാണ് ഒനാന യുണൈറ്റഡിൽ വരുന്നതോടുകൂടി. പിന്നീട് നമ്മളാണെങ്കിൽ ടീംസ് സിറ്റ് ബാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, സോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണ്, ടീമുകൾ സിറ്റ് ബാക്ക് ചെയ്യാൻ തുടങ്ങും, താമസിക്കാതെ സിറ്റ് ബാക്ക് ചെയ്യാൻ തുടങ്ങും. യുണൈറ്റഡിനെതിരെ ഹൈ പ്രസ് ചെയ്യാൻ റിസ്ക്കാണ്, ഹൈ ലൈൻ കളിക്കാൻ റിസ്ക് ആണെന്ന് മനസ്സിലാവും. കാരണം അവർക്കൊരു എക്സ്ട്രാ ഔട്ട്ഫീൽഡ് പ്ലെയറായിട്ട് ഒനാന കൂടെ ഉണ്ടെന്ന് മനസ്സിലാവും, കസമീറോ ഫ്രീ ആവുകയും ചെയ്യും. സോ ടീമുകൾ സിറ്റ് ബാക്ക് ചെയ്യാൻ തുടങ്ങും, മിഡ്ഫീൽഡേഴ്സ് അറ്റാക്കേഴ്സിനെ മാർക്ക് ചെയ്യാൻ തുടങ്ങും, കൂടാതെ അവരാണെങ്കിൽ അറ്റാക്കിന് ഒത്തിരി വരാതെ നമുക്ക് കാണാൻ സാധിക്കും. സോ അങ്ങനെ വരുമ്പം ഇവിടെ ഒനാന ഒരു ഔട്ട്ഫീൽഡ് പ്ലെയറായിട്ട് തന്നെയാണല്ലോ കളിക്കുന്നത്. സോ ഈ ഡിഫൻഡേഴ്സിനിടയിൽ ഇവർ തമ്മിൽ പാസ് ചെയ്യും, കൂടാതെ ലൂക്ക് ഷോ എൻഗേജ് ആവും, കൂടാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡാലോട്ടിനെ അദ്ദേഹത്തിന് എൻഗേജ് ചെയ്യാം. സോ അങ്ങനെ വരുമ്പോഴേക്കും സംഭവിക്കാൻ പോകുന്നത് ഈ ഫ്രണ്ട് ത്രീ പ്ലെയേഴ്സ് ഈ അഞ്ച് പ്ലെയേഴ്സിനിടയിൽ കിടന്ന് പ്രസ് ചെയ്ത് വലയെന്ന് കാണാൻ സാധിക്കും. അതേസമയം മിഡ്ഫീൽഡേഴ്സ് കോഷ്യസ് ആണ് അറ്റാക്കേഴ്സിൻ്റെ കാര്യത്തിൽ, അതിനാൽ തന്നെ അവരാണെങ്കിൽ അറ്റാക്കേഴ്സിനെ മാർക്ക് ചെയ്യാനും സിറ്റ് ബാക്ക് ചെയ്യാനും തുടങ്ങും. സെൻറ്റർ ബാക്കുകൾ ഒട്ടും ഗെയിമിന് ഇൻവോൾവ് ആകാതെ സിറ്റ് ബാക്ക് ചെയ്യാനായിട്ട് തന്നെ തുടങ്ങും. സോ ഇങ്ങനെ വരുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈസി ആയിട്ട് ഈ മിഡ്ഫീൽഡ് ത്രീ ഉണ്ടല്ലോ, മൗണ്ട്, കസമീറോ, ബ്രൂണോ, മൂന്ന് പേർക്കും ധാരാളം സ്പേസുകൾ ലഭിക്കാൻ തുടങ്ങും. സോ ഈ ഒരു ഏരിയ കംപ്ലീറ്റ്ലി ഫ്രീ ആവും ഇവരുടെ കയ്യിലും. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങും പൊസഷൻ. എറിക് ടെൻ ഹാഗിൻ്റെ സിസ്റ്റം നമുക്ക് അയാക്സ് കടന്ന സിക്സും ഒക്കെ ഈസി ആയിട്ട് കാണാൻ സാധിക്കും. കാരണം മൂന്ന് മിഡ്ഫീൽഡേഴ്സും ഫ്രീ ആണ്, ബ്രൂണോയും കസമീറോയും മൗണ്ടും, മൂന്ന് പേരും വിത്ത് ദ ഫീറ്റ് സൂപ്പറാണ്. മൂന്ന് പേർക്കും പ്രസ് ഇല്ലാതെ ഈസി ആയിട്ട് ധാരാളം സ്പേസ് മിഡ്ഫീൽഡിൽ ലഭിക്കുന്ന കാണാൻ സാധിക്കും. സോ ഈസി ആയിട്ട് ബോളുമായിട്ട് കസമീറോയ്ക്കും മറ്റുമൊക്കെ പ്രോഗ്രസ് ചെയ്യുന്നതും കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഈസി ആയിട്ട് ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്ത് മാർഷ്യലിനെ ഫൈൻഡ് ചെയ്യുന്നോ അല്ലെങ്കിൽ റാഷ്ഫോർഡിനെ ഫൈൻഡ് ചെയ്യുന്നോ കാണാൻ സാധിക്കും. സോ അങ്ങനെ വരുമ്പോഴേക്കും മൗണ്ട്, ബ്രൂണോ ഇവർക്കെല്ലാം അറ്റാക്കിൽ ഈസി ആയിട്ട് തന്നെ ഒരു പ്രഷറും ഇല്ലാതെ ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്യുന്ന കാണാൻ പറ്റും. സോ അങ്ങനെ വരുമ്പോഴേക്കും ഈ മിഡ്ഫീൽഡേഴ്സിന് ഇവരെ പ്രസ് ചെയ്യേണ്ടി വരും. കൂടാതെ എന്നാ പറയുക, ആൻ്റണി, മാർഷ്യൽ, റാഷ്ഫോർഡ് ഇവർ മൂന്ന് പേർക്കും ഈസി ആയിട്ട് സെൻറ്റർ ബാക്സിനെ മാത്രം വറി ചെയ്താൽ മതി. സോ ഈസി പാസസും, കൂടാതെ ഈസി ആയിട്ട് നമുക്കാണെങ്കിൽ ആ ഒരു ടെൻ ഹാക്ക് ബോളുണ്ടല്ലോ, ഈസി ആയിട്ട് ഇവർക്കിടയിൽ പാസിംഗ് ഒക്കെ നടന്ന് പിന്നെ പൊസിഷൻ ഇൻ്റർചേഞ്ച് ചെയ്ത് കളിക്കുന്ന കാണാൻ സാധിക്കും. ബ്രൂണോ ഫെർണാണ്ടസ് മിഡിലോട്ട് കയറാൻ പറ്റും, മൗണ്ടിന് സെൻറ്ററിലൂടെ കയറാൻ പറ്റും, മാർഷ്യലിന് സ്പേസ് അവരൊരുക്കി കൊടുക്കാൻ തുടങ്ങും. കസമീറോ നമുക്കറിയാം സൂപ്പർ പാസർ തന്നെയാണ്, പുള്ളിയിൽ നിന്ന് ആൻ്റണിയിലോട്ടും കൂടാതെ ബ്രൂണോയിലോട്ടും അല്ലെ മാർഷ്യലിലോട്ടുള്ള ത്രൂ പാസുകളും നമുക്ക് 1-2 ടച്ചുകളൊക്കെ ആയിട്ട് മാർഷ്യലാണ് സ്ട്രൈക്കറെങ്കിൽ മാർഷ്യലും കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്യുന്ന കാണാൻ സാധിക്കും. കൂടാതെ റാഷ്ഫോർഡിനും കട്ട് ചെയ്ത് കയറാൻ പറ്റും, ആൻ്റണിക്കും കട്ട് ചെയ്ത് കയറാൻ പറ്റും. സോ ചുരുക്കി പറഞ്ഞാൽ ഗെയിം ഓവർലി ഇമ്പ്രൂവ് ആകും, കാരണം ഈ മൂന്ന് അറ്റാക്കേഴ്സിനെ കംപ്ലീറ്റ്ലി ഗെയിമിൽ നിന്ന് ഇല്ലാതാക്കും. ലൂക്ക് ഷോയ്ക്കും ഡാലോട്ടിനും ഈസി ആയിട്ട് മിഡ്ഫീൽഡിലോട്ട് കയറി കവർ കൊടുക്കാൻ പറ്റും. ഇപ്പം ഇവർ അറ്റാക്ക് ചെയ്യുകയാണ് ആ സമയത്ത്, ലൂക്ക് ഷോയ്ക്കും അതുപോലെ തന്നെ ഡാലോട്ടിനും ഈസി ആയിട്ട് കയറി മിഡ്ഫീൽഡിൽ കവർ കൊടുക്കാൻ പറ്റും. ഇവരുടെ മിഡ്ഫീൽഡേഴ്സ് പ്രസ് ചെയ്യുന്ന തിരക്കിലായിരിക്കും, ഇവർക്കും ബാക്കിലോട്ട് ഇറങ്ങേണ്ടി വരും. സോ അങ്ങനെ വരുമ്പം ഗെയിം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കയ്യിലാവും, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കംപ്ലീറ്റ് ഡൊമിനേഷനിലാവും. കാരണം മാർട്ടിനസും വരേനും ഇവിടെ തന്നെ കാണും. അപ്പം പോസ്റ്റ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒന്നാലൊരു ഡി എം എഫ് റോഡിലോട്ടും കയറും, ഇവർ ബാക്കിലായിട്ടും നിൽക്കും, അവരുടെ ലൈൻ ഇവർ കീപ്പ് ചെയ്യും. സോ ഈസി ആയിട്ട് ഗെയിം ആണെങ്കിൽ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. സോ ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ ലൂക്ക് ഷോയും അതുപോലെ തന്നെ ഡാലോട്ടും മിഡ്ഫീൽഡിൽ കവർ കൊടുക്കും, കസമീറോയ്ക്കും മൗണ്ടിനും ബ്രൂണോയ്ക്കും ഈസി ആയിട്ട് ഗെയിമിൽ ഇൻവോൾവ് ചെയ്യാൻ സാധിക്കും. കൂടാതെ മാർഷ്യാല, റാഷ്ഫോർഡ്, ആൻ്റണി ഇവർ മൂന്ന് പേർക്കും വിത്തും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ആൻ്റണിക്കും മാർഷ്യലും കൂടാതെ കട്ട് ചെയ്താത്തോട്ട് വരാനും രണ്ടുപേർക്കും അറിയാം. സോ
ഈസി ആയിട്ട് നമുക്ക് ഇവിടെ വൺ ടു ടച്ച് പാസുകൾ കാണാൻ സാധിക്കും, ലോങ് റേഞ്ച് ഗോളുകൾ കാണാൻ സാധിക്കും, കൂടാതെ ഓവർലോഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പം തന്നെ കാണുവാണെങ്കിൽ ഇവരുടെ ഫോർ പ്ലേയേഴ്സിനെതിരെ 1 2 3 4 5 6 പ്ലേയേഴ്സിൻ്റെ അഡ്വാൻറ്റേജ് പല അവസരങ്ങളിലും മുതലെടുക്കാനായിട്ട് സാധിക്കും. ഇവരുടെ മിഡ്ഫീൽഡേഴ്സ് കറക്റ്റായിട്ട് പ്രസ് ചെയ്യാൻ വന്നില്ലെങ്കിൽ, പ്രത്യേകിച്ചും കൗണ്ടേഴ്സൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഒന്നാനോട് ഒരു കിടലിൽ ലോങ് ബോളോ ഒക്കെ വന്നാലോ അല്ലെങ്കിൽ ഈ ഞാൻ പറഞ്ഞ പോലെ ബിൽഡപ്പ് ചെയ്യുന്ന ഫേസിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ കിടലിനായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഗെയിം ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. നേരത്തെ നമുക്കറിയാം ഡിഗെ ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കാലി ബോൾ കിട്ടുമ്പോൾ അദ്ദേഹം സേഫ് ഗെയിമാണ് കളിക്കുന്നത്, ഈ ഏരിയയിലൊന്നും വന്ന് കളിക്കാറില്ല. അദ്ദേഹമാണെങ്കിൽ ഇങ്ങോട്ട് നമ്മൾ ഈ അദ്ദേഹം കവർ ചെയ്യുന്ന പോലെ ഒന്നും കവർ ചെയ്യാൻ പോകുന്നില്ല. സോ ഈ ഒരു പൊസിഷൻ കളിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ കസമീറോ ഡീപ്പിലോട്ട് ഇറങ്ങി വരേണ്ടി വരും. ലൂക്ക് ഷോയും അതുപോലെ തന്നെ ഡാലോട്ടും അറ്റാക്കിങ്ങിലും കൂടുതൽ ഡിഫൻസീവിലി അല്പം അവയർനെസ് കൂടേണ്ടി വരും. ഡിഗെ ആയിരുന്ന സമയത്ത് മാർട്ടിനസും വരേനും ആ ഒരു വിഡ്ത്ത് നല്ല രീതിയിൽ വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്ത് നിൽക്കാനായിട്ട് പറ്റത്തില്ല, കാരണം ഡിഗെയിൽ നിന്നും അത്ര നല്ല പാസുകൾ പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അതേസമയത്ത് ഒനാന എങ്കിലും ഒനാന ആ ഫീൽഡിലുള്ള ഏത് പ്ലെയറിനെയും ഏത് നിമിഷവും മീറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള പ്ലെയറാണ്. എത്ര പ്ലെയർ പ്രസ് ചെയ്യാൻ വന്നാലും അദ്ദേഹം ഈസി ആയിട്ട് ബീറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഗോൾ കീപ്പറാണ്. സോ അതിനാൽ തന്നെ ഈ ഒനാന വരുന്നതോടുകൂടി ടെന്നാഗിൻ്റെ സിസ്റ്റം തന്നെ മാറുകയാണ്. ഞാനീ പറഞ്ഞ പോലെ അറ്റാക്കിങ് ഏരിയാസ് വരുമ്പം കൂടുതൽ ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, ഡിഫൻസീവ് ഏരിയാസിനും വരുമ്പം ഓപ്പോസിഷൻ ടീമിൻ്റെ കൗണ്ടേഴ്സൊക്കെ സ്ലോ ചെയ്യാൻ പറ്റും. കൂടാതെ തന്നെ ഒരു ഹൈ ലൈൻ കളിക്കാനായിട്ട് ഈസി ആയിട്ട് പറ്റും. ഓപ്പോസിഷൻ ടീംസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തന്നെ ഹൈ ലൈൻ കളിക്കാനായിട്ട് ശരിക്കും വിയർക്കും, ഫ്രണ്ടിൽ വന്ന് പ്രസ് ചെയ്യാനായിട്ടും അവർ ബുദ്ധിമുട്ടും, കൂടാതെ അവരൊന്നും അടിക്കുകയും ചെയ്യും. അതിനാൽ തന്നെ ഗെയിം ഈസി ആയിട്ട് യുണൈറ്റഡിന് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. യുണൈറ്റഡിന് അത്യാവശ്യം നല്ല ടാലൻറ്റുകൾ ഫ്രണ്ടിൽ തന്നെയുണ്ട്, എത്ര സിറ്റ് ബാക്ക് ചെയ്താലും ബീറ്റ് ചെയ്യാനായിട്ട്. സോ ഗെയിം ഇനി യുണൈറ്റഡ് കൺട്രോൾ ചെയ്ത് നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കും. ഒനാനൊരു റെവല്യൂഷണറി സൈനിങ് തന്നെയാണ്. സോ ഈ ഡീൽ നടന്നിരിക്കുകയാണ്. നമുക്ക് അടുത്ത സീസൺ ഒനാന യുണൈറ്റഡിൽ എങ്ങനെ ചേഞ്ചസ് വരുത്തുമെന്ന് കണ്ടു നോക്കാം. കണ്ടിടത്തോളം നമ്മൾ ടാക്ടിക്കലി ഒന്ന് നോക്കുകയാണെങ്കിൽ വമ്പൻ ചേഞ്ചുകളായിരിക്കും വരാൻ പോകുന്നത്. സോ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ബൈ.